ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആ മഹാസംഭവം യേശുവിനുള്ള ഒരു മരണ വാറണ്ടായി മാറിയെന്നതാണ് യോഹന്നാൻ സുവിശേഷത്തിലെ കാതലായ ഒരു വിരോധാഭാസം. യോഹന്നാൻ 11. യേശുവിനെ ഇനി ജീവനോടെ വെച്ചിരിക്കേണ്ടതില്ലെന്ന് യഹൂദ പ്രമാണികൾ തീരുമാനിക്കുക മാത്രമല്ല, അവനെ വധിക്കാൻ അവർ എല്ലാ കരുക്കളും നീക്കുകയും ചെയ്യുന്നു. അവനെതിരെ അറസ്റ്റ് വാറണ്ടും ലുക്കൌട്ട് നോട്ടീസും അവർ പുറപ്പെടുവിച്ചു. അനേകർക്ക് പകരം ഒരുവൻ മരിക്കുന്നതാണ് നല്ലത് എന്നൊരു അടവ് നയം കയ്യഫാസ് പുറത്തെടുക്കുകയാണ്. എന്നാൽ അതൊരു പ്രവചനാത്മകമായ തീരുമാനമായി പോകുന്നു. അവന്റെ ദുർബുദ്ധി യഥാർത്ഥത്തിൽ ഒരു ദൈവിക നിശ്ചയത്തിന് തന്നെ നിമിത്തമായി മാറുകയാണ്. ക്രിസ്തു ഒരിക്കൽ എല്ലാവർക്കുമായി തന്നെ തന്നെ ബലിയർപ്പിച്ചു എന്നത് നമുക്കെല്ലാം എക്കാലത്തും രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും കാരണമായി എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. റോമർ 6:10, ഹെബ്രായർ 10. കയ്യഫാസിന്റെ ദുഷ്ടതയിൽ നിന്ന് പോലും ദൈവജനത്തിന്റെ മോചനദ്രവ്യത്തെ ദൈവം നേടിയെടുക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. നാഥൻ ഒരു കലാപത്തിന് വഴിമരുന്നിട്ട് റോമാക്കാർ ദേശത്തെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്നതായിരുന്നല്ലോ അവരുടെ ഭീതി. അതിനാൽ നാഥൻ കൊല്ലപ്പെട്ടാൽ സ്വന്തം ജനം രക്ഷപ്പെടും എന്നവർ കണക്കുകൂട്ടി. എന്നാൽ സ്വന്തം ജനം മാത്രമല്ല, എല്ലാ മനുഷ്യരെയും സ്വന്തമാക്കിക്കൊണ്ടാണ് അവൻ ഈ രക്ഷ സാധ്യമാക്കുന്നത്, ചിതറിപ്പോയ എല്ലാവരെയും തന്നെ. യോഹന്നാൻ 11:52. ഇന്നലെയും നാം അത് കണ്ടിരുന്നല്ലോ. ഗ്രീക്കുകാർ നാഥനെ അന്വേഷിക്കുന്ന വേളയിൽ യോഹന്നാൻ 12. തന്റെ ജനത്തിന്റെ തിരസ്കാരത്തിന്റെ കഠിന വേദനയിൽ പോലും അവൻ തിരസ്കരിക്കപ്പെട്ടവരെയാണ് ആഴത്തിൽ ആദ്യമേ വാരിപ്പുണരുന്നത്. അവരെയെല്ലാം വാരിപ്പുണർന്നുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കുന്ന തന്റെ സ്വന്തം നഗരത്തിലേക്ക് അവൻ വിജയശീലാളിതനായി പ്രവേശിക്കുന്നത്. അവിടെയാണ് തന്റെ കുരിശെന്ന സിംഹാസനത്തിൽ അവൻ ആരൂഢനാകുന്നത്. അന്ന് ഞാൻ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും, യോഹന്നാൻ 12. അന്ന് ഞാൻ ദൈവമാകുന്നുവെന്ന് നിങ്ങളറിയും, യോഹന്നാൻ 8. അന്ന് പാപത്തിന്റെ മറുമരുന്നായി രക്ഷാകരമായ നിത്യമായ അടയാളമായി ഞാൻ ഉയർത്തപ്പെടും, യോഹന്നാൻ 3. ഇന്ന് എസ്എക്കിയൽ 37:21-28 വരെ ഈ സുന്ദര സംഭവത്തെ പ്രവചിക്കുന്നു. തന്റെ ജനത്തിനുമേൽ വാണരുളുന്ന യഥാർത്ഥ ദാവീദ്, തന്റെ ജനത്തെ കനിവോടെ പാലിക്കുന്ന ഇടയൻ. യോഹന്നാൻ 10:11 നാഥൻ മുന്നറിയിച്ചിരുന്നു നല്ല ഇടയൻ തന്റെ ആടുകൾക്കായി സ്വന്തം ജീവൻ അർപ്പിക്കുന്നുവെന്ന്. അന്ന് ദൈവം നമുക്കായി നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുന്നു, ബെറീത്ത് ഒലാം. ഇതേ ദിവസത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആനന്ദ പുളവീതമാകുന്ന ജെറമിയ 31 ഇന്ന് നമുക്ക് കീർത്തനവാക്യങ്ങൾ. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയ നിത്യമായ ഈ ഉടമ്പടിയുടെ നവ്യസ്നേഹം ബെറീത്ത് ഹദാശ വെളിവാക്കുന്ന ജെറമിയ 31. നാം അത് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പല ആവർത്തി കണ്ടുകഴിഞ്ഞു. തന്റെ തന്നെ ആത്മത്യാഗം കൊണ്ടാണ് നാഥൻ സ്നേഹത്തിന്റെ ഈ ഉടമ്പടി മുദ്രവെച്ചത്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും എന്നേക്കുമായുള്ള ഈ ബലിയെ പ്രതിപാദിക്കുമ്പോൾ ഹെബ്രായർ 10 സങ്കീർത്തനം 40 ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അനുസരണത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ഇതാ ഞാൻ അങ്ങയുടെ തിരുഹിതമനുസരിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. 2 ദിവസം മുൻപ് മംഗളവാർത്താ തിരുനാളിൽ നാം അത് കണ്ടിരുന്നു. നാഥൻ തന്റെ പ്രതിയോഗികളിൽ നിന്നാകുന്ന മരുഭൂമിയിലെ എഫ്രായിം പട്ടണത്തിൽ താമസിച്ചുവെന്ന് ഇന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. അതൊരു സാധാരണ പട്ടണമോ നാട്ടിൻ പ്രദേശമോ ആണ്. പക്ഷേ എഫ്രായിം എന്ന പേര് അത്ര നിസ്സാരമല്ല. എഫ്രായിം എന്നത് ദൈവത്തോട് മല്ലിട്ടുപോയ വടക്കൻ ഗോത്രങ്ങളുടെ എല്ലാം പൊതുനാമമാണ്. ദാവീദ് ഭവനവുമായി കലഹിച്ചുപോയ സഹോദര ഗോത്രങ്ങൾ. ദൈവവചനത്തിലുടനീളം അത്ര മെച്ചമില്ലാത്ത രണ്ട് പുത്രന്മാരുടെ ഓർമ്മ വിരിയുന്നത് ഇതുകൊണ്ടാണ്. എഫ്രായിമും യൂദായും കലഹിക്കുന്ന സഹോദരന്മാർ. അത് ദൈവത്തിൻ്റെ തന്നെ ഹൃദയത്തിലെ ഒരു വടുവാണ്. അവരുടെ ഈ കലഹം ദൈവികതയിൽ നിന്ന് തന്നെ അവരെ അകറ്റിക്കളഞ്ഞു. എന്നാൽ ഏറ്റവും ഉത്തമനായൊരു പുത്രൻ സ്വന്തം സഹോദരന്മാർക്കിടയിൽ അനുരഞ്ജനം സാധ്യമാക്കുന്നു. ആ സഹോദരന്മാരും പിതാവും തമ്മിലുള്ള അനുരഞ്ജനവും സാധ്യമാക്കുന്നു പുത്രനായ ക്രിസ്തു, നമ്മുടെ സഹോദരൻ. എഫ്രായിം എന്ന ചെറുപട്ടണം യഥാർത്ഥത്തിൽ എഫ്രായിം നാട്ടിലല്ല, യൂദായിലാണ്. പക്ഷെ മരുഭൂമിയിലെ ആ ഒറ്റപ്പെട്ട പട്ടണത്തിൽ നാഥൻ പാർക്കുമ്പോൾ പണ്ടേക്ക് പണ്ടേ ചിതറിപ്പോയ മഹാ എഫ്രായിം ദേശത്തിന്റെ വീണ്ടെടുപ്പിന്റെ സൂചനയാണത്. മനുഷ്യാവതാരത്തെ ആഘോഷിച്ച ഏഷ്യ 9 പാടിയതുപോലെ മരണക്കയത്തിൽ ആഴത്തിലാണ്ട് പോയ സെബലോണിന്റെയും നഫ്താരിയുടെയും ദേശം. എമ്മാനുവൽ പ്രവചനം ഏഷ്യ 7 നൽകപ്പെടുന്നതുപോലും എഫ്രായിം സ്വന്തം സഹോദരനായ യൂദാദേശത്തോട് നടത്തുന്ന യുദ്ധപ്രഖ്യാപനത്തിന്റെ കരിനിഴലിന് മേലെയാണ്. ശത്രുതകളും വേർതിരിവുകളുമെല്ലാം നാഥൻ തകർക്കുന്നു. അവൻ ഭിന്നതകളുടെ മതിലുകൾ തകർത്തിട്ടു, എഫേസ്യർ 2:14. അതുകൊണ്ടാണ് ഇന്ന് എസ്എക്കിയൽ 37 പാടുന്നത്, ഇനി എന്റെ ജനം മേലിൽ രണ്ടെന്ന രീതിയിൽ പിരിഞ്ഞിരിക്കില്ല, അവർ ഒരേ ദേശവും ഒരേ രാജാവുമായി പരിലസിക്കും. തന്റെ അന്ത്യ അത്താഴവേളയിൽ നാഥൻ പ്രാർത്ഥിച്ചതുപോലെ, നീ എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, യോഹന്നാൻ 18. പിതാവേ, നമ്മളൊന്നായതുപോലെ അവരും ഒന്നാകേണ്ടതിന്, യോഹന്നാൻ 17.